ദുരന്തമുണ്ടായ വിമാനത്തിലെ കാണാതായ യാത്രക്കാരനെ കണ്ടുകിട്ടി. അതേസമയം കരിപ്പൂരിൽ വിമാനം തകർന്ന് മരിച്ചവരുടെ എണ്ണം 18 ആയി. 172 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 16 പേരുടെ നില ഗുരുതരമാണ്. ദുബായിൽ നിന്ന് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയാണ് തകർന്നത്. വിമാനത്തിന് തീപിടിക്കാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം കോവിഡ് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും നടത്തുക. പൈലറ്റ് അടക്കം 18 പേരാണ് കരിപ്പൂർ ദുരന്തത്തിൽ മരിച്ചത്. പൈലറ്റ് ക്യാപ്റ്റൻ സി വി സാട്ടെ, സഹപൈലറ്റ് അഖിലേഷ് കുമാർ, നാദാപുരം പാലോലത്തിൽ മനാൽ അഹമ്മദ്, തിരൂർ സഹീർ സയ്യിദ്, പാലക്കാട് മുഹമ്മദ് റിയാസ്, എടപ്പാൾ കുന്നത്തൽ ലൈല ബി, സിനോയ് ബിയ, സാഹിറ ബാനു, പിലാശ്ശേരി ഷറഫുദ്ദീൻ, ചെർക്കളപ്പറമ്പ് രാജീവൻ, സുധീർ വാര്യത്ത്, ദീപക് കുമാർ, ഷെസ ഫാത്തിമ, തിരൂർ ശാന്ത, നെടുവണ്ണൂർ നരയംകുളം ജാനകി, രമ്യ, വെള്ളിമാടംകുന്ന് അഫ്സൽ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. കരിപ്പൂർ വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ വിദഗ്ധർ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി. DGCA യുടെയും ഫ്ലൈറ്റ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെയും വിദഗ്ധരും അന്വേഷണത്തിനായി എത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട യാത്രക്കാർക്കും കുടുംബങ്ങൾക്കുമായി 3 പ്രത്യേക വിമാനങ്ങൾ അയച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. 2 എണ്ണം ഡൽഹിയിൽ നിന്നും 1 എണ്ണം മുംബൈയിൽ നിന്നുമാണ് എത്തുന്നത്. യാത്രക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങളും സഹായവും ഒരുക്കുകയാണ് ലക്ഷ്യം. അതേസമയം വിമാനാപകടത്തിന് കാരണം മഴയാണെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അഭിപ്രായപ്പെട്ടു. മഴ മൂലം വിമാനം തെന്നിമാറി. റൺവേയിൽ വഴുക്കലുണ്ടായിരുന്നുവെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. അതേസമയം വിമാനാപകടത്തിൽ മരിച്ച 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. രക്ഷാപ്രവർത്തകർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. പരിക്കുപറ്റിയ ആളുകൾക്ക് വേണ്ട ചികിത്സ നൽകാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.